ഹായ് അസ്സലാം വലൈക്കും. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്ക് ഫുഡ് തയ്യാറാക്കിയിട്ടുള്ള വീട്ടിലാണ്. കെ മുരളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് ശവക്ക് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഒരു 3 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ യാത്ര തുടങ്ങുള്ളൂ. ഇനി ഏകദേശം 10-15 കിലോമീറ്റർ അല്ലേ ഉള്ളു അല്ലേ. അപ്പം ഇന്ന് ഏകദേശം ഒരു 6 മണിയോടൊക്കെ നമ്മുടെ യാത്ര അവസാനിക്കും. അപ്പൊ ശവക്ക ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ 2 പള്ളിയിലാണ്, നമുക്ക് വമ്പ സ്വീകരണത്തോടെ ഉണ്ട്. ഇന്ന് നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ അപ്ഡേഷനിലോട്ട് കടക്കാം. ശവക്ക ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാർ സലാമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവക്ക് ഹോസ്റ്റലൊക്കെ ഒന്ന് സന്ദർശിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ഷാബക്ക തിരിച്ചിട്ട് പോയിട്ടുണ്ട്. ഇവര് ഷാബക്കാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കോളേജിൽ നിന്ന് വരുന്നതാണ് ഈ കാണുന്നത്. ലൈനായിട്ട് വരുന്നുണ്ട്, ലൈനായിട്ട് വരുന്നുണ്ട്. നല്ല അച്ചടക്കം അത് കൊടുക്കണേ. നേരെ ലൈനായിട്ട് ലൈനായിട്ട് വരുന്നുണ്ട്. അല്ല അതിൻ്റെ ചെറുത് കഴിഞ്ഞിട്ടായിട്ട് ബെൽത് വരുന്നുണ്ട്. നല്ല വരിക്ക് നല്ല വൃത്തി നല്ല വൃത്തിക്കാണ് വരുന്നേ. ഷാബക്കാനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഷാബക്ക ഈ സദസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുജ്കോ ഭീ മുഹമ്മദ്
സ്വീകരണം കഴിഞ്ഞിട്ട് കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഷാബ് ഇറങ്ങിയിട്ടുണ്ട്. പമ്പം ഒരു സ്വീകരണം തന്നെ ആയിരുന്നു. മഴ ചാറുന്നുണ്ട്.
ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ട് ക്യാബക്കാടൊപ്പം. ഇവിടെ പള്ളിയിൽ നല്ലൊരു സ്വീകരണമായിരുന്നു, നെഹത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം മഴ മാറി കുറച്ച് വെയിലായിട്ടുണ്ട്. എന്തായാലും പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഹംസാക്ക ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് എല്ലാവരും. സോങ് ഇൻഷാള്ള ഇനി നാളെ നാളെ ഇന്ന് നൈറ്റ് നൈറ്റ് നമുക്ക് ലൈവ് ഇടാം. ഓക്കെ ലൈവ് ഉണ്ടോ? ഷിയാബുക്കാനെ കാണാൻ വേണ്ടി വന്നാണ് വയസ്സായ ആളാണ്. ഷിയാബുക്ക സ്ഥലം പറഞ്ഞു, അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്നിട്ട് കെമ്പുരളി ജുമാ മസ്ജിദിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആഗിയർമാട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ
ഭയങ്കര ക്രൗഡാണ് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കത് കയറി കയറി ഒരു ചെറിയ റോട്ടിന് കയറിക്കൊണ്ടിരിക്കാം കേട്ടോ. ഷോർട്ട് കട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്, ഇത്ര കിലോമീറ്ററുകൾ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു തന്ന ഒരു റൂട്ടാണ്. പക്ഷെ അവർക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ടിലാണ്. ഷാബക്കാനെ കാണാൻ പള്ളി നിറച്ച ആൾക്കാരാണ്. റായ്ഗഡ് മൊത്തം നിറഞ്ഞിരിക്കുക. റായ്ഗഡിലെ ഒരു പള്ളിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഷാബക്ക് അവിടെ ഉണ്ടോ? ഷാബക്ക് ഞങ്ങളൊക്കെ പാടെ അവിടെ നിസ്കരിക്കാൻ കയറിയതാണ്. ഭയങ്കര ജനങ്ങളാണ് കേട്ടോ അവിടെ. പുള്ളി പോയതിനെക്കാട്ടും കുറച്ച് ജനങ്ങളാണ്. നല്ല ക്രൗഡുണ്ട്. ഷാബക്ക് കേട്ടോ ഇമാമ, ഇമാമായി നിസ്കരിക്കുകയാണ്. पूरी उम्मत मुसलमान को उसके दुआ में शामिल करना भी हमारे मस्जिद का अभी मरकजी किसी के सामने ऐसे चलते फिरते बिल्कुल ऐसे देने वाले हदीये कबूल नहीं करते. अलबत्ता तन्हाई में मोहब्बत से अल्लाह के घर के पास कुछ खर्च करने के लिए उनके पास दिया जाए या रास्ते में उनके लिए कुछ इस्तेमाल के लिए कुछ दिया जाए तो अल्हम्दुलिल्लाह. तौर पर ബസ്തി ഇന്ന് ഷാബക്ക് രണ്ട് പള്ളിയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഇന്ന് നിസ്കരിക്കാനും ഫുഡ് കഴിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അത്രയും ഒരുപാട് ജനങ്ങളാണ് കേട്ടുള്ളത്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഇന്ന് നല്ല തിരക്കുന്നുണ്ട്, തിരക്കുണ്ട്. ഷാബക്കാനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കണം. ആമീൻ. ജോ മസ്ജിദ് ഹൈ ബസ്
ഷാബുഖാനെ കാണാൻ പറ്റുന്നില്ല, അവിടുന്ന് പോരുന്നുണ്ടെന്നാ പറഞ്ഞത്. അതിനൊക്കെ വഴി ഒരുക്കുകയാണ് കേട്ടോ, ഈ കാണുന്ന വഴി ഒരുക്കിയതാണ് കണ്ടോ, ഇത് വഴി ഒരുക്കിയതാണ് കേട്ടോ ഷാബുഖാക്ക് പോരാൻ. നല്ല ജനങ്ങളുണ്ട് കേട്ടോ, അവിടുന്ന് മുതൽ ഇതുവരെ നല്ല ആൾക്കാരുണ്ട്. ഇതാ പള്ളിയുടെ ജമാഅത്തിന് ഇമാം നിൽക്കുന്ന സ്ഥലം മുതൽ ഇതാ ഈ പുറത്തേക്കുള്ള വഴിയിലൊക്കെ ആൾക്കാരാണ് കേട്ടോ. ഇതാ ഇതാ കണ്ടോ, അതൊക്കെ ആൾക്കാരാണ്. ഇന്ന് രണ്ട് പള്ളിയിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ വെറുതെ നിസ്കരിക്കാനും പിന്നെ ഒന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അത് ഷാബുഖ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇത്രയും ബ്ലോക്ക് ആയിട്ട് എന്താ ഷാബുഖാനെ കാണാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് മഹാരാഷ്ട്ര വന്നിട്ട് ഇത്രയും ആളുകളെ ഒരുമിച്ച് വരുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത്രക്ക് ക്രൗഡ് ആയിട്ടില്ല ഇതുവരെ. ഞാനൊക്കെ നല്ലോണം ബാക്കിലാണ് കേട്ടോ. നല്ല ക്രൗഡാണ് കേട്ടോ. കുറച്ച് മദ്രസ കുട്ടികളാണ് ഷിയാബുഖാനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. മദ്രസ കുട്ടികളാണ് നിങ്ങൾ കാണുന്നില്ല. ഇത്രയും ജനങ്ങൾ ഷിയാബുഖാനെ കാണാൻ വേണ്ടി പല ഭാഗത്തു നിന്ന് വന്ന ആളുകട്ടോ. നമ്മൾ കേരളം കാണേണ്ട കാഴ്ചയാണ്. അത്രപ്പെട്ടോ ജനങ്ങളെ സപ്പോർട്ട് നോക്കി നിങ്ങൾ. അപ്പോൾ രായ്ഗഡ് മഹാഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ അതിന് ശേഷം ഭയങ്കര ക്രൗഡായിട്ടാണ്. ഒരുപാട് ജനങ്ങളുണ്ട് നമ്മളപ്പം, ഒരുപാട് ആളുകളുണ്ട്. ഇതുവരെ മഹാരാഷ്ട്രയിൽ കയറിയിട്ട് ഇങ്ങനൊരു ജനമുണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ പലരും പറയുന്നത്. എന്താ ഷാബുഖാനെ നിന്ന് ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. ഇവിടെ റോഡൊക്കെ ആകെ ബ്ലോക്കാണ്. അപ്പോൾ അതാ ഇത്രയും ജനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പിന്നാലെ ഇവിടുന്ന് കൂടിയിട്ടുള്ളത്. മാഷാല്ലാ, നിങ്ങളെല്ലാവരും ഷാബുഖാക്ക് വേണ്ടി ദുആ ചെയ്യാം. ഷാബുഖാൻ അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. വേണ്ട വേണ്ട വേണ്ട.
ചേവക്കൊക്കെ വേർപ്പുള്ളതുകൊണ്ട് ചേവക്കായ എടുത്ത് നല്ല ക്രൗഡാണ് കേട്ടോ, ഇത്രയും ജനങ്ങളാണ്. നമ്മ കാർ കാർ തന്നെ ആ ഫോട്ടോ എടുക്കാം. ആ അതെ, ഇത്രയും ജനങ്ങളാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്. മാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത്. സായിനഗർ. ആ മാട് സായിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മളെ എൽ പി ആണ്, ഒരു ബായുണ്ട്. ആള് കേരളത്തിക്ക് വരുന്നോണ്ടാണ് അവർക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയുന്നതാണ് നമ്മളോട് പറഞ്ഞത്. അബ്ദുൽ ഹമീദ്. അബ്ദുൽ ഹമീദ് എന്നാണ് കേട്ടോ ബായുടെ പേര്. അപ്പൊ എല്ലാരും ആൾക്ക് മംഗലാപുരം. ആ മംഗലാപുരത്ത് നിന്ന് ഡയറക്റ്റ് കേരളത്തിക്ക് വരലുണ്ട് എന്നൊക്കെയാണ് ആള് നമ്മളോട് പറഞ്ഞത്. ആ ഇവിടെ അങ്ങാടിന്ന് ഇവിടുന്ന് നേരെ പോയിട്ട് ആ ആള് നിൽക്കുന്നോട്ടിന്ന് ലെഫ്റ്റ് പോയിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എത്തുന്നത്. കെമ്പുരള്ളി. ആ കെമ്പുരള്ളി എന്നാണ് നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര്. ആളുള്ളോണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോ ഇവരൊക്കെ ഉള്ളോണ്ട് ഒരു 8 കിലോമീറ്റർ കുറഞ്ഞ് കമ്മി എന്ന് പറഞ്ഞത് അവര്. 8 കിലോമീറ്റർ നമുക്ക് നടക്കേണ്ട ദൂരം കമ്മിയായിട്ട് നമ്മളിവിടെ പള്ളിയിൽ ഷോർട്ട് കട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ടാണ് ഇപ്പോൾ പോരുന്നത്. നിസ്കാരം കഴിഞ്ഞതോടെയാണ് ഇത്ര ആളുകൾ കൂടിയത്. അൽഹംദുലില്ലാ റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഷാബുക്കാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അപ്പോ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് സായി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. സായി നഗർ മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്ര സായി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. മൊമെന്റ്സ് കൊടുക്കാണ്, മൊമെന്റ് കൊടുക്കാണ് കേട്ടോ. ആര് ആകെ ക്രൗഡാണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിൽ നല്ല തിരക്കുണ്ട്. ശ്യാവക്കാക്ക് ശരിക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് നടക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല. അത്രക്ക് ജനങ്ങളാണ്, റോഡൊക്കെ ബ്ലോക്കാണ്. നമ്മളിതാ ഇവിടെ ഭക്ഷണം കഴിക്കണ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വീട്ടിലാണ് ഭക്ഷണം നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ഈ സ്ഥലത്തിന്റെ പേര് സായിനഗർ. സായിനഗർ എന്നാണ് ഭക്ഷണം കഴിക്കാൻ നമ്മൾ നിർത്തിയ സ്ഥലത്തിന്റെ പേര്. അവിടെ ഈ വീട്ടിലാണ് നമുക്ക് ഫുഡ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പൊ ഷാബുക്ക അതാ അവിടെ പോകുന്നുണ്ട്, ഉള്ളിലാണ്. കാണുന്നുണ്ടോന്ന് അറിയില്ല, കുറച്ച് ലേറ്റ് കമ്മിയാണ്. അപ്പോ ഈ വീട്ടിലാണ് നമുക്ക് ഇന്ന് ഫുഡ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോ ഇവരൊക്കെ ഷാബുക്കാനെ ആക്കിയിട്ട് ഇവർ തിരിച്ചു പോവാനുള്ളൊരു സെറ്റപ്പിൽ നിൽക്കുന്ന ടൈമിലാണ് മഴ പെയ്തത് കേട്ടോ. അപ്പൊ എല്ലാരും ഇവിടെ തന്നെ കൂടി നിൽക്കുകയാണ്. അപ്പൊ ഇൻഷാല്ലാ. അപ്പൊ മാഷാല്ലാ, ഈ ഒരു വീട്ടിലാണ്, ഇതാണ് നമ്മുടെ റൂം. ഇവരാണ്, ഇവരൊക്കെയാണ് നമുക്ക് ഫുഡ് ഇവിടെ നിന്ന് ഒരുക്കിയിട്ടുള്ളത്. Thank you.